ആദ്യമേ ഞാൻ അത് കള്ളം പറഞ്ഞു പോയി മദർ പറഞ്ഞിട്ട് എങ്കിലും എനിക്ക് പദാ വലിയൊരു വിഷമം തുറന്നു പറയായിരുന്നു പറയായിരുന്നു പണത്തിന്റെ പേരിൽ ആളുകളെ അളക്കുന്ന ആളല്ല പുള്ളിക്കാരൻ ഒരുപക്ഷേ ഞാൻ ഒരു ഓർഫനേജിൽ നിന്ന് വരികയാണെന്ന് അറിഞ്ഞാൽ ചിലപ്പോൾ എന്നെ കൂടുതൽ ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കിപ്പോ തോന്നുന്നു എന്താ വേണ്ടെന്ന് നിന്റെ അങ്കിളിനോട് എഴുതി ചോദിച്ചാലോ അതെങ്ങനെ ഒക്കുന്നേ ഇവിടെ മടത്തിലെ സെൻസറും കഴിഞ്ഞിട്ടല്ലേ എന്റെ കത്ത് അങ്കിളിന് കിട്ടൂ ഇങ്ങനെ വല്ലതും ഉണ്ടെന്നറിഞ്ഞ അന്ന് മദർ എന്റെ പഠിപ്പ് നിർത്തും ഇനിയിപ്പോ എന്നെ ഇഷ്ടമാണെന്ന് പുള്ളിക്കാരൻ തുറന്നു പറഞ്ഞാൽ മാത്രമേ എനിക്കത് പറയാൻ ധൈര്യം കിട്ടൂ എന്നെങ്കിലും ഒരിക്കൽ ഞാനത് പറയും അത് ഉറപ്പ് കൊടുത്ത കിട്ടാത്ത സാധനമല്ല സ്നേഹം പറഞ്ഞു കേട്ടിടത്തോളം പുള്ളിക്ക് നിന്നെ ഇഷ്ടമാ പ്രായവ്യത്യാസവും സമുദായം എന്തു പറയുന്ന തോന്നലുകൊണ്ടായിരിക്കും ഒരുപക്ഷെ തുറന്നു പറയാൻ മടിക്കുന്നത് എന്തോ ടിംബറിന്റെയും ഏലത്തിന്റെയും ആ രണ്ട് ബ്രാഞ്ചിന്റെ ചാർജ് ഞാൻ ബേബി ഏൽപ്പിക്കാം സെപ്പറേറ്റ് ഓഫീസ് ടെലിഫോൺ ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാൻ കാർ ഇത്രയും ഉണ്ടായിരിക്കും താങ്ക് യു സർ അടുത്ത മാസം മുതൽ ശമ്പളത്തിലും ഒരു ഇൻക്രീസ് ഉണ്ടായിരിക്കും 1500 രൂപയായിട്ട് തൽക്കാലം ഞാൻ ഫിക്സ് ചെയ്യുന്നു ബിസിനസിന്റെ വളർച്ച അതനുസരിച്ച് കൂട്ടിത്തരാം മതിയല്ലോ മതി സത്യത്തിൽ ബേബിയുടെ കാര്യത്തിൽ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു തുടക്കത്തിൽ അലക്സ് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ വെച്ചതാണ് അതറിയാമല്ലോ ബട്ട് യു ഹാവ് പ്രൂവ്ഡ് യുവർ സെൽഫ് അക്കാര്യത്തിൽ നിങ്ങളെക്കാൾ അലക്സിനേക്കാളും ഒരുപക്ഷെ കൂടുതൽ സന്തോഷിക്കുന്ന ഞാനായിരിക്കും എനിക്കത് അറിയാം വെൽ നിങ്ങളുടെ ഓഫീസ് ഫർണിഷ് ചെയ്യാൻ ഞാൻ പറഞ്ഞേപ്പിച്ചിട്ടുണ്ട് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അവിടെ പറഞ്ഞാൽ മതി സ്റ്റൈലായിരിക്കണം ഫർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് മാറാം ഓക്കെ അത് മതി എനിക്ക് ധൃതിയില്ല എനിക്കുണ്ടെന്ന് കൂട്ടിയോ ബെസ്റ്റ് ഓഫ് ലക്ക് യങ് മാൻ താങ്ക് യു സർ ഇനി ധൈര്യമായിട്ട് പെണ്ണാലോചിക്കണം ഏത് കാശുകാരി പെണ്ണും അവിടെ വന്ന് കണ്ട കറങ്ങി വീഴണം ഒരു നല്ല അലയൻസ് ഒപ്പിച്ചെടുക്കാൻ അത്യാവശ്യത്തിന് സ്വല്പം ടെലിഫോൺ റൊമാൻസ് ഒക്കെ ആകാം കേട്ടോ ഇതിന് ചെലവ് ചെയ്യണം സത്യത്തിൽ അന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാ റോയിച്ചൻ ഇയാൾ അവിടെ എടുക്കാമെന്ന് സമ്മതിച്ചത് കണ്ടോ കണ്ടോ ഗുണമായിട്ട് കണ്ടപ്പോ ക്രെഡിറ്റ് അവക്ക് നീ നല്ല ഒരു പെണ്ണ് പറഞ്ഞാലും കേൾക്കുന്നവനല്ല റോയിച്ചൻ എനിക്കവനെ കുഞ്ഞുനാൾ തൊട്ടേ അറിയുന്നല്ലേ പിന്നെ എന്തോ ഞാൻ അന്ന് പറഞ്ഞ സമയം നന്നായിരുന്നു അവന് നല്ല ബുദ്ധി തോന്നുകയും ചെയ്തു സത്യത്തിൽ ഹീസ് എ ഗ്രേറ്റ് ഗായ് പുള്ളിക്കാരൻ ഇന്ന് വരെ ഓഫീസിൽ ഒറ്റ ആളോട് ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നാൽ എല്ലാവർക്കും എന്ത് പേടിയാണെന്നറിയാവോ പുള്ളിയുടെ മൂട് സ്വല്പമൊന്ന് മാറിയാൽ അവിടെ സകലവന് മൂത്രമൊഴിക്കും ഇന്നാൾ ഇവിടെ വന്നപ്പോ പുള്ളിക്കാരൻ എന്താ നിന്നെ പറ്റി പറഞ്ഞെന്നറിയാമോ ഇനി നിന്നെ ഉടനെ പിടിച്ച് കെട്ടിക്കണോന്ന് സ്വന്തം കാർന്നോർക്കില്ലാത്ത താല്പര്യ അങ്ങേർക്ക് നിന്നോട് ആ നീ ഉത്സാഹിക്കുന്നില്ല എന്നാ പുള്ളിയുടെ പരാതി ആണോ എങ്കി പിന്നെ നാളെ മുതൽ ഉത്സാഹിക്കാം ഹലോ ഞാനാ ഷേർലി ആ എന്ന് വന്നു ഞാൻ ഇപ്പൊ വന്നു വെക്കേഷൻ കഴിഞ്ഞോ ഇന്ന് തീർന്നു നാളെ കോളേജ് ഓർക്കും എനിക്കിപ്പോ ഞാനിപ്പോ എനിക്കൊന്ന് റോയിച്ചനെ കാണേണ്ട കാര്യമുണ്ടായിരുന്നു എന്താ കാര്യം അത് കാണുമ്പോ പറയാം ഞാനിപ്പോ കുറച്ച് തിരക്കിലാണല്ലോ എനിക്കൊരു 5 മിനിറ്റ് വേണ്ടു നാളെ കണ്ടാലോ അയ്യോ അത് കുഴപ്പാവും അതെ ഇന്ന് തന്നെ കാണണം അത്യാവശ്യമാണ് ഞാനിങ്ങോട്ട് വരിക ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ ഞാൻ ഓട്ടോ പിടിച്ചു വന്നോളാം ആന്റി ഉണ്ടാക്കി തന്നയച്ചതാ ഏറ്റവും അടുപ്പുള്ള ആളിന് കൊടുക്കാൻ എന്നിട്ട് എന്താ അതുപോലെ ചെയ്യാത്തത് ആന്റി പറഞ്ഞ അനുസരിക്കല്ലേ വേണ്ടത് അങ്ങനെ തന്നെയാ ചെയ്തിരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളിന് തന്നെയാ തരുന്നത് ഇതാണോ ഭയങ്കര അത്യാവശ്യമാണെന്ന് പറഞ്ഞു ആ നാളേക്ക് ആ തണുത്തു പോകും മുരിമുരാന്നിരിക്കണം ഇല്ലേലും അത് കൊള്ളിയില്ല വെള്ളയപ്പം കോഴിക്കറി കോഴി പൊരിച്ചത് പുട്ട് ദോശ ഹൽവ മീൻ പൊരിച്ചത് കൊഞ്ചുകറി ഇടിയപ്പം അവലോസ് പൊടി കുഴലപ്പം മുട്ടക്കറി മുട്ട അവിയല് അരിയുണ്ട കൊഴുക്കട്ട ഓഹോ കെട്ടുന്നവൻ
നല്ല വൈറ്റ് ബാഗ് ഉള്ളവനായിരിക്കും. ഞാൻ പോകുന്നു. ആ ഇനി അപ്പുറത്തേക്ക് പണിയോ? വേണ്ട, 5 മിനിറ്റ് ആയി. അല്ലേലും റോയ്ചാൻ എന്നെ വിഷമിപ്പിക്കാൻ ഇഷ്ടം.